കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ അഞ്ചുരുളി ജലാശയത്തിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. അഞ്ചുരുളിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നും ഗ്രാമപഞ്ചായത്തിന്റെയും ഡാം സേഫ്റ്റി അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളി ജലാശയത്തിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അഞ്ചുരുളിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഡാം സേഫ്റ്റി അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് 8 മണി മുതൽ തുറന്നിരിക്കുകയാണെന്നാണ് അറിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ജലനിരപ്പ് ഉയരാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന റോഡുകളിലും മണ്ണിടിഞ്ഞ് റോഡ് അപകട സാധ്യമായിട്ടിരിക്കുകയാണ്. അപ്പം അഞ്ചുരുളി ജലാശയത്തിൽ നിന്ന് മുഴുവൻ സഞ്ചാരികളും ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചുരുളി ജലാശയത്തിൽ സഞ്ചാരികൾക്കായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും മഴ മൂലം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ചുരുളി ജലാശയത്തോട് ചേർന്നുള്ള നിരവധിയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഗ്രാമപഞ്ചായത്തും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഡാം സേഫ്റ്റി അതോറിറ്റിയും കർശന നിർദ്ദേശവുമായി മുൻപോട്ടെത്തിയിരിക്കുന്നത്.